നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ റെസിപ്പിയാണ് നല്ല നൈസായിട്ടുള്ള ഗോതമ്പ് ദോശയും കൂടെ കഴിക്കാനായിട്ടൊരു അടിപൊളി തക്കാളി ചമ്മന്തിയും വളരെ എളുപ്പമാണ് രണ്ടും തയ്യാറാക്കാനായിട്ട് നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിനെ അപേക്ഷിച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും നമ്മൾ ചുരുങ്ങിയ സമയത്തിൽ തന്നെയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ആദ്യം നമ്മളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം അപ്പോൾ റവയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം റവ കുറച്ച് ഹാർഡാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് സോക്കായിട്ട് കിട്ടും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം പിന്നെ ഇതിലേക്ക് വറുക്കാത്ത റവ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് വറുത്താണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി കൂടുതൽ റോസ് സോക്ക് ചെയ്തെടുക്കണം അത്രേ ഉള്ളൂ ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് ഈ റവ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് അപ്പോൾ ഗോതമ്പ് ദോശ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടി എക്സ്ട്രാ സോഫ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടും അപ്പോൾ നമ്മൾ റവയും കൂടി ചേർക്കുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കണം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു ടേബിൾ സ്പൂണിൽ കുറച്ച് താഴെയായിട്ട് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊരു അല്പം ലൂസായി ഒരു ബാറ്ററാക്കി അടിച്ചെടുക്കാം അപ്പോൾ ഞാൻ അവിടെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ലൂസ് ഒരു ബാറ്ററാണ് വേണ്ടത് നമുക്ക് ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാണ് ഇതിന് വേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ബാറ്റർ റെഡിയാക്കുന്ന ജോലി അഞ്ച് മിനിറ്റിൽ തന്നെ തീർന്നു ഇനി ദോശ ഉണ്ടാക്കുന്ന പണി മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതാ ബാറ്ററിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി ഇതാണ് ശരിക്കും ഫ്ലോയിങ് കൺസിസ്റ്റൻസി തന്നെയാണ് ഉള്ളത് അപ്പം നമുക്ക് തവ ചൂടാക്കാം ഞാനിവിടെ ഒരു ദോശക്കല്ലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നന്നായി ചൂടായതിനു ശേഷം ഒന്ന് ചൂട് കുറച്ച് വെക്കുക എന്നിട്ട് ഒന്ന് തുണി കൊണ്ടൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പഴും ചൂട് ബാലൻസ് ആയതിന് ശേഷം ഒഴിച്ചു കൊടുത്ത് പരത്തുകയാണെങ്കിൽ നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഇതിന വേവാനധികം സമയമൊന്നും വേണ്ട അപ്പം ഇത് പെട്ടെന്ന് തന്നെ മുകൾ വശം ഡ്രൈ ആയിട്ട് വരും അപ്പോൾ കുറച്ച് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു വശം വെന്ത് വന്നാൽ മറുവശം മറു എന്നുള്ളതാണ് തിരിച്ചിടാമെന്നുള്ളതാണ് അപ്പോൾ ഇത് സോഫ്റ്റാണ് കണ്ടല്ലേ ഭയങ്കര സോഫ്റ്റാണ് അപ്പോൾ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പുറം വശം ഒന്നും ഒരിച്ചെടുക്കാം ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഈ സൈഡും വെന്ത് കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ തീ കുറച്ച് വെച്ചിട്ട് പുറം വശം ഈ ഒന്ന് തുണി കൊണ്ട് വൈപ്പ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ദോശ ഒഴിക്കാം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ദോശ ഈ ഒരു രീതിയിൽ തന്നെ നൈസായിട്ട് കിട്ടും നന്നായിട്ട് ഇതുപോലെ എടുക്കാം ഇനി നമുക്ക് ഇതിനുള്ള ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചമ്മന്തിയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒരു പാനിൽ ഒഴിച്ച് ചൂടാക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു തക്കാളി ഒരു സവാള എന്നിവ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളുത്തുള്ളിയോ ഇഞ്ചിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ സവാളയും തക്കാളിയും മാത്രമേ എടുക്കുന്നുള്ളൂ ഇതിൽ കുറച്ച് ഉപ്പുട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഈ ചമ്മന്തി ഈയൊരു ഗോതമ്പ് ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റ് നൽകും നന്നായിട്ട് വാടി കഴിയുമ്പോൾ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം വേറെ പൊടികളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഈ ദോശ രണ്ട് ദോശ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഈ സാധനം ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഈസിയുമാണ് അപ്പോൾ ഹെൽത്തിയുമാണ് നല്ല സോഫ്റ്റ് ആയി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം എത്രയുള്ളൂ കേട്ടോ എത്ര പെട്ടെന്നാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായത് കണ്ടോ നല്ല നൈസായിട്ടുള്ള ദോശ അതേ കണ്ടില്ലേ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ചമ്മന്തിയും ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചമ്മന്തി കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് കടകും ഒന്ന് താളിച്ചൊഴിക്കാം ഞാനതൊന്നും ചെയ്യുന്നില്ല ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മുടെ ദോശ കാണിച്ചു തരാം കണ്ടില്ലേ എത്ര നൈസായിട്ടാണ് കണ്ടോ അപ്പോൾ നമ്മൾ റവയും കൂടി ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും ഗോതമ്പ് ദോശ പോലെ വല്ലാതെ കുഴഞ്ഞു പോവുകയില്ല കുറച്ച് ഹാർഡായിട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും തന്നെ നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ ഗോതമ്പ് ദോശ ഇനി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ റവ ചേർത്ത് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റും നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക്